നമസ്കാരം. ഏതാണ്ട് രണ്ട് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെടിയൊച്ച മുഴങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ജമ്മുകാശ്മീരിലെ അർണിയ സെക്ടറിൽ ഇന്ന് ബി എസ് എഫിൻ്റെ മെയിൻ്റനൻസ് പാർട്ടിക്ക് നേരെയാണ് പാകിസ്ഥാൻ റേഞ്ചർമാർ വെടി ഉതിർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള വെടിനിർത്തൽ കരാറുകളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ വീണ്ടും ഈ അതിർത്തിക്കപ്പുറത്തു നിന്നും ഇന്ത്യൻ സൈനികർക്ക് നേരെയും ഇന്ത്യൻ സിവിലിയന്മാർക്ക് നേരെയും വെടിയൊച്ചകൾ മുഴങ്ങുന്നു എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. ഈ പാകിസ്ഥാനിൽ നടന്ന രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ, ആ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം, ഒരു സർജിക്കൽ സ്ട്രൈക്കിനും അതുപോലെ തന്നെ എയർ സ്ട്രൈക്കിനും ശേഷം പാകിസ്ഥാൻ അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തിയിരുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇമ്രാൻഖാൻ്റെ ഭരണം തുടർന്ന സമയത്തെല്ലാം ഇത്തരത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള പ്രകോപനം ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇല്ലാതെയിരുന്നു. പക്ഷേ ഈ ഇമ്രാൻഖാൻ ഭരണത്തിൽ നിന്നിറങ്ങിയതോടുകൂടി, പുതിയ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നതോടുകൂടി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും വർദ്ധിക്കുന്നു. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ കരാർ ലംഘനവും ഉണ്ടായിരിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ 2020 ഫെബ്രുവരിയിലാണ് ഏറ്റവും അവസാനമായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത്. അതിനുശേഷം അതിർത്തിയിലുടനീളം സമാധാനപരമായ സാഹചര്യമായിരുന്നു. പക്ഷേ 2022 ഇന്ന് അതിർത്തിയിൽ നിന്നും ബി എസ് എഫിൻ്റെ മെയിൻ്റനൻസ് പാർട്ടിക്ക് നേരെ വെടിയൊച്ച മുഴങ്ങിയിരിക്കുന്നു. ബി എസ് എഫ് തിരിച്ചടിച്ചോ എന്ന കാര്യം ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അതിന് വേറെ സ്ഥിരീകരണത്തിൻ്റെ ആവശ്യമില്ല. സർക്കാരിൻ്റെ നയം തന്നെ ഇപ്പോഴാണ്, ഒരു ബുള്ളറ്റ് അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരികെ 50 ബുള്ളറ്റുകൾ തിരികെ കൊടുക്കണമെന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയമാണ്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ നയമാണ്. അതുകൊണ്ട് തന്നെ ബി എസ് എഫ് തിരിച്ചടിച്ചിരിക്കും എന്നത് തീർച്ചയാണ്. പക്ഷേ ഇന്ത്യൻ ഭാഗത്ത് ആളപായമില്ല. പാകിസ്ഥാനിലെ ഭരണമാറ്റമാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള അക്രമങ്ങൾ വർദ്ധിക്കാൻ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങിവെക്കാൻ കാരണം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇമ്രാൻഖാൻ ഭരണകൂടം ഒരു പ്രത്യേക ഘടനകളും സംവിധാനങ്ങളുമുള്ള ഒരു ഭരണകൂടമായിരുന്നു. മാത്രമല്ല സൈന്യവുമായി വലിയ രീതിയിൽ ആശയവിനിമയം ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. തീവ്രവാദ സംഘടനകളുമായി വളരെയധികം അവർക്ക് അതിന്മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കശ്മീരിൽ നേരിട്ട് അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ നേരിട്ട് വെടിവെക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം ഇമ്രാൻഖാൻ്റെ സമയത്ത് നിർത്തിവെക്കപ്പെട്ടിരുന്നു. കാരണം കശ്മീരിലെ തീവ്രവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുകയാണെങ്കിൽ അവർക്ക് അന്താരാഷ്ട്ര സഹായം ലഭ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നേരിട്ട് ഇന്ത്യയോട് ഏറ്റുമുട്ടേണ്ട എന്നൊരു നിലപാടിലായിരുന്നു ഈ ഇമ്രാൻഖാൻ ഭരണകൂട സമയത്ത്. പക്ഷേ ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു. പട്ടാളവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകൾ വരുന്നു. മാത്രമല്ല തീവ്രവാദ സംഘടനകളെ കയറൂരിവിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യക്കെതിരെ വീണ്ടും പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരർ പലതവണ നുഴഞ്ഞുകയറിയ സംഭവങ്ങളുണ്ടായി. പല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇന്ത്യ പരാജയപ്പെടുത്തി. അതുമാത്രമല്ല രജൗരിയിലെ ഒരു സൈനിക ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായി. അവിടെ രണ്ട് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു. എന്തായാലും പാകിസ്ഥാൻ അതിർത്തിയിലുടനീളം ഇപ്പോൾ കണ്ടുവരുന്ന ചില ആക്ടിവിറ്റികൾ, അത് പാകിസ്ഥാൻ അതുപോലെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ചില നീക്കങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ പട്ടാളവും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണകൂടവും സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. ഏത് നിമിഷവും പാകിസ്ഥാനെതിരെ ഒരു നടപടിക്ക് ഇന്ത്യ മുതിർന്നേക്കാം. കാരണം ഇപ്പോൾ BSF-ൻ്റെ മെയിൻ്റനൻസ് പാർട്ടിക്ക് നേരെയും ഇതാ വെടിയൊച്ച മുഴങ്ങിയിരിക്കുന്നു. രണ്ട് വർഷത്തിന് ശേഷം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. ഇന്ത്യ ഇതിൽ ശക്തമായി തന്നെ പ്രതികരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുതിയ സംഭവ വികാസങ്ങളോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഒരിക്കൽ കൂടി വഷളാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.